ഇന്നിതാ തുറന്നെഴുതുകയാണ് മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ഞാനതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാനതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കണ്ടോ തൗഹീദ് ഒരു സമഗ്ര പഠനം നെല്ലിക്കുത്തി എം കെ ഇസ്മായിൽ മുസ്ലിയാർ മുജാഹിദികളിൽ നിന്നും ആദർശം മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണിത് ഈ പുസ്തകത്തോട് എനിക്കൊരു കാര്യം കൂടിയുണ്ട് ഞാന് കായംകുളത്ത് ഞങ്ങളെ ഭാഗത്താണ് കായംകുളത്ത് ഞാൻ ഓതുമ്പോ ആ ഇടക്കാണ് ഈ പുസ്തകം ഇറങ്ങുന്നത് അന്ന് എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു അന്ന് 65 രൂപയാണ് തോന്നി പുസ്തകത്തിന്റെ വില ഒരു പരിപാടിക്ക് പോയിട്ട് 200 രൂപ കയ്യിൽ കിട്ടി റാത്തി മൗലൂദിനൊക്കെ പോകുന്ന ഏർപ്പാടുണ്ടായിരുന്നല്ലോ അപ്പോ ഈ പരിപാടി കഴിഞ്ഞ് വന്നപ്പോ ഈ പുസ്തകങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഞാൻ ചോദിച്ചില്ലേ ഈ പുസ്തകം കണ്ടപ്പോ തൗഹീദ് ഒരു സമഗ്ര പഠനം ഈ പുസ്തകത്തെ കുറിച്ച് ഉസ്താദിനോട് ചോദിച്ചു ഈ പുസ്തകം വാങ്ങിയാൽ എന്താണ് മൂപ്പര് പറഞ്ഞു ആ പുസ്തകം നിർബന്ധമായിട്ടും വാങ്ങി വെക്കേണ്ടതാണ് കാരണം എല്ലാവിധ വിദഅഇ കക്ഷികൾക്കുമുള്ള മറുപടി ആ പുസ്തകത്തിലുണ്ട് അങ്ങനെ വാങ്ങി വെച്ചതാണ് ഈ പുസ്തകം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായിട്ട് ആദർശം എന്താണ് എന്ന് ശരിക്ക് പഠിക്കാൻ കഴിയും പുസ്തകം എന്താദർശം ഇന്ന് കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടി എഴുതിയ ഈ പുസ്തകത്തിൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സത്യം അറിയാതെ പേനൽ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാൻ കേട്ടോളൂ നിങ്ങൾ അല്ലാഹുവിന്റെ സത്ത പോലെ മറ്റൊരു സത്തയുണ്ടെന്ന് വിശ്വസിക്കൽ അല്ലാഹുവിന്റെ സത്ത പോലെ മറ്റൊരു സത്തയുണ്ടെന്ന് വിശ്വസിക്കൽ മറ്റൊരു ഇലാഹിൽ വിശ്വസിക്കലാണ് അപ്രകാരം അല്ലാഹുവിന്റെ ഗുണങ്ങളെ പോലെ ഗുണങ്ങളുള്ളവരുണ്ടെന്നോ അവന്റെ പ്രവർത്തികളെ പോലെ പ്രവർത്തികൾ ഉള്ളവരുണ്ടെന്നോ വിശ്വസിക്കൽ അല്ലാഹുവിനെ കൂടാതെ മറ്റു ഇലാഹുകളെ അംഗീകരിക്കലാകും അങ്ങനെ ഇലാഹുകളില്ലെന്ന് വിശ്വസിക്കലാണ് തൗഹീദ് അതേ ഇത് സഹോദരങ്ങളെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എഴുതുന്നതിന് മുമ്പേ കേരളക്കരക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് അതേ നേതാക്കന്മാരാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവിന്റെ സത്ത പോലെ മറ്റൊരു സത്തയുണ്ടെന്ന് വിശ്വസിക്കൽ അല്ലാഹുവിനെ പോലെ മറ്റൊരു ഇലാഹുണ്ടെന്ന് വിശ്വസിക്കലാണ് അത് കഴിഞ്ഞില്ല അല്ലാഹുവിന്റെ ഗുണങ്ങൾ പോലെ മറ്റൊരാൾക്ക് ഗുണമുണ്ടെന്ന് വിശ്വസിച്ചാലും അതേ ഇലാഹിൽ പങ്കുചേർക്കൽ തന്നെയാണ് എന്ന് മുജാഹിദികൾക്ക് മറുപടി എഴുതാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിൽ തുറന്നെഴുതിയിരിക്കുകയാണ് ഞാൻ പറയട്ടെ സഹോദരന്മാരെ ചില ആളുകൾ ചോദിക്കലുണ്ട് ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചിട്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി കൂടിയാണ് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരടക്കമുള്ള അതേ കാന്തപുരം വിഭാഗത്തിന്റെ ഷൈഖുൽ മുഹദ്ദിസ് എന്നറിയപ്പെടുന്ന ഈ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരടക്കമുള്ള നേതാക്കന്മാരെ കൊണ്ട് സത്യം എഴുതിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേട്ടമെന്ന് കൂടി അറിഞ്ഞുകൊള്ളു കഴിഞ്ഞില്ല ഒന്നുകൂടി ഞാൻ പറയട്ടെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സൂപ്പർ സ്റ്റാർ ആണല്ലോ ഫതാവ മുഹയ്യിസുന്ന അതേ ഫതാവ മുഹയ്യിസുന്നയിൽ തന്നെ അദ്ദേഹം തുറന്നെഴുതുകയാണ് എന്നാൽ വുജൂദ് ഉണ്ടായിരിക്കൽ ഇൽമ് അറിവ് ഖുദറത്ത് ശക്തി ഇറാദത്ത് ഉദ്ദേശ്യം സംഅ് കേൾവി ബസർ കാഴ്ച തുടങ്ങിയ അല്ലാഹുവിലുള്ള ഒട്ടധികം ഗുണങ്ങൾ മറ്റു സിട്ടികൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ശിർക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല കാരണം മേൽ ഗുണങ്ങൾ അല്ലാഹുവിനുള്ളത് പോലെ സിട്ടികൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരൂ ഇതും നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ച ആദർശമല്ലേ അല്ലാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ കാഴ്ച പോലെ കാഴ്ചയുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരുമെന്നല്ലേ പൊന്മള ഉസ്താദ് പ്രഖ്യാപിച്ചത് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാര് പ്രഖ്യാപിച്ചത് എനിക്ക് കേൾക്കണോ സാക്ഷാൽ പണ്ഡിതനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് കണ്ടോ നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അഹ്ലി സുന്ന ഒരു ദാർശനിക പഠനം എന്ന പുസ്തകം ഈ എഡിറ്ററായി കൊടുത്തിട്ടുള്ളത് അബൂബക്കർ മുസ്ലിയാർ കാന്തപുരമാണ് കണ്ടോളൂ നിങ്ങൾ അതിൽ കാണാം അല്ലാഹുവിന്റെ ദാത്ത് പോലെ മറ്റൊരു ദാത്തുമില്ലെന്ന വിശ്വാസം തൗഹീദിന്റെ അന്തിമ രൂപമല്ല
അല്ലാഹുവിന്റെ ദാത്ത് പോലെ മറ്റൊരു ദാത്തുമില്ലെന്ന വിശ്വാസം തൗഹീദിന്റെ അന്തിമ രൂപമല്ല. അതോടൊപ്പം വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അല്ലാഹു ഏകനാണെന്നത് അതിന്റെ അനുപേക്ഷണീയമായ ജൈവ ഘടകമാണ്. എന്തോ ഒരു മലയാളം അല്ലേ, എന്താ മലയാളത്തിന്റെ ഒരു പ്രത്യേകത നോക്കൂ, അതിന്റെ അനുപേക്ഷണീയമായ ജൈവ ഘടകമാണ്. ഇതിനു പോലും മുജാഹിദ് പ്രസ്ഥാനത്തോട് കടവപ്പെട്ടിരിക്കുകയാണ് ഈ പണ്ഡിതന്മാർ അല്ലേ. നല്ല മലയാളത്തിൽ വർത്തമാനം പറഞ്ഞാൽ ഹിന്ദുവായി പോകുമെന്ന് പ്രഖ്യാപിച്ചൊരു കാലഘട്ടം ഈ ഉമ്മത്തിന്റെ കഴിഞ്ഞു പോയിട്ടുണ്ട്, മറക്കണ്ട അല്ലേ. കേരളക്കരയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ ഉമ്മത്തിൽ മുജാഹിദ് പ്രസ്ഥാന എക്കാലഘട്ടത്തിലും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് തന്റെ നാവ് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ അടിച്ചിരുത്താമെന്ന് ശ്രമിച്ച് താക്കം നോക്കി നടന്നിരുന്ന പണ്ഡിതനെ കൊണ്ട് പ്രഖ്യാപിച്ചിരിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ കണ്ടില്ലേ. അനുപേക്ഷണീയമായ ജൈവ ഘടകമാണ്. കഴിഞ്ഞില്ല, ഒന്നുകൂടി വിശദീകരിച്ചാൽ അപ്പറഞ്ഞെന്തിനാ അറിയൂ. നേരത്തെ പറഞ്ഞെന്താണ്, സാധാരണക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം കുക്കുടം ധാന്യം പുജിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് തിരിയില്ലല്ലോ, അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടൊന്ന് വിശദീകരിക്കുകയാണ് സാധാരണക്കാർക്ക് വേണ്ടി. അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ പോലെ മറ്റൊരു സൃഷ്ടിക്ക് പ്രവർത്തിക്കാനാവും, അവന്റെ വിശേഷണങ്ങൾ പോലെ മറ്റാർക്കെങ്കിലും ഉണ്ടാവുമെന്ന വിശ്വാസം ദാത്തിൽ ഏകത്വം കരുതിയാൽ പോലും ശിർക്കാണ് ആവുക. കണ്ടോ, മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞയിടത്തേക്ക് വന്നില്ലേ, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, അവൻ ഏകനാണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാഹു അഹദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് കാന്തപുരം ഉസ്താദ് തന്നെ മറുപടി കൊടുക്കട്ടെ. ദാത്തിൽ ഏകത്വം സങ്കല്പിച്ചാൽ പോരാ, ദാത്തു ഒന്നാണെന്ന് കരുതിയാൽ പോരാ, വിശേഷണങ്ങളിലും അവനെ പോലെ ഇല്ല എന്ന് പ്രഖ്യാപിക്കണം. ഇവിടെയാണ് കാന്തപുരത്തിന്റെ നേതാക്കന്മാരുടെ കീഴിൽ പഠിച്ചിറങ്ങിയ സഖാഫിമാർ തന്നെ അല്ലാഹുവിന്റെ കഴിവ് പോലെ, അല്ലാഹുവിന്റെ കാഴ്ച പോലെ, അല്ലാഹുവിന്റെ കേൾവി പോലെ കേൾക്കുന്നവരാണ് ഔലിയാക്കളെന്ന് എഴുതി വിട്ടിട്ടുണ്ട്, അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മുജാഹിദുകൾ പറയുന്നതൊക്കെ കള്ളത്തരമാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, മുജാഹിദ് പണ്ഡിതന്മാർ പ്രസംഗിച്ച കാര്യങ്ങൾ, അവരവരുടെ ലേഖനങ്ങളിൽ എഴുതിയ കാര്യങ്ങൾ വളരെ വൈകിയാണെങ്കിലും നിങ്ങളും എഴുതി കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. ഞാൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന നാട്ടുകാരോട് പറയുന്നു, ഇത് എഴുതിയതും പ്രധാനപ്പെട്ട ഇവിടുത്തെ സുന്നി നേതാക്കന്മാരാ, സംശയമൊന്നും വേണ്ട. ഓലത് അംഗീകരിച്ചിട്ടുണ്ട്, പിന്നെന്തിനാപ്പൊ നിങ്ങൾ അംഗീകരിക്കാതിരിക്കണത്. അവരിത് അംഗീകരിച്ചു കഴിഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് ശരിയാണ്, ഇത് അംഗീകരിച്ചു. അല്ലാഹുവിന്റെ ദാത്ത് പോലെ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പോലെ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേറൊരു കളിയൂടെ ഞാൻ കാണിച്ചുതരാം, രസാവഹമായൊരു കളിയുണ്ട്. നോക്കൂ, നിങ്ങള് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ഖബറിൽ കിടക്കുന്ന ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കരുത്, അമ്പിയാക്കളോട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകം കൂടി ഞാൻ പറയട്ടെ. കേട്ടോ, മുജാഹിദുകളോട് പറയുന്നു, ഖബറുകളിലോ അല്ലാത്ത അവസരങ്ങളിലോ, മഖ്ബറകളിലോ അല്ലാത്ത അവസരങ്ങളിലോ സുന്നികൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്, ഖബറിലുള്ള മഖ്ബറയിലുള്ള മഹാത്മാക്കളോടല്ല. സുന്നികൾ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നില്ല. എനിക്കേട്ടോ, സൃഷ്ടികളോട് സഹായം തേടുന്നതിന് പ്രാർത്ഥിച്ചു എന്നാരും പറയാറില്ല, പറയാൻ പാടുമില്ല. എനിക്കെട്ടോ, അടിമ അവന്റെ റബ്ബിനോട് അപേക്ഷിക്കുന്നതിനെ പ്രാർത്ഥന എന്ന് സാങ്കേതികമായി പറയൂ. ഇനി ഒരു വാചകം കൂടെ പറയട്ടെ ഞാൻ, സുന്നികൾ അല്ലാഹുവിന് മാത്രമേ ആരാധിക്കുന്നുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ അല്ലാഹുവോടെ പ്രാർത്ഥിക്കുന്നുള്ളൂ. കണ്ടോ, അപ്പൊ മുജാഹിദുകൾ സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്ത്, സുന്നികൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുന്നികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നാണ് സുന്നി വോയിസിൽ എഴുതിവിട്ടത്.
എന്നാൽ കേട്ടോ ഞാൻ ഒന്നുകൂടി പറയാം എന്നിട്ടാണ് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കട്ടെ കണ്ടോളൂ കണ്ടോളൂ വിളി പ്രാർത്ഥന എന്നിട്ട് വിളി പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഒരു ലേഖനം എഴുതി കാണാം നമുക്ക് ഇതിൽ കണി ഇതിൽ കാണാം വിളിയും പ്രാർത്ഥനയും രണ്ടാണ് പ്രാർത്ഥനയിൽ വിളി ഉണ്ടാകാം എന്നാൽ എല്ലാ വിളിയും പ്രാർത്ഥനയാകുന്നില്ല ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മറ്റെല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല അവരോട് പ്രാർത്ഥിക്കുന്നില്ല കേട്ടോ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വിശ്വാസം സുന്നികൾക്ക് ഇല്ല കണ്ടോ അപ്പോൾ സുന്നികൾക്ക് ഇല്ലാത്ത വാദമാണത്രേ നമ്മൾ സുന്നികൾക്കെതിരെ പറഞ്ഞു വരുത്തിയത് എന്നാണ് എന്നാൽ ഇത് കേട്ടോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് നുസ്രത്തുൽ അനാമാണ് ഇവിടുത്തെ സമസ്തയുടെ മറ്റൊരു പതിപ്പ് സമസ്ത അന ജംഇയത്തുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിൽ നിന്ന് ഭിന്നിച്ചുപോയി പുതിയ സമസ്തയുണ്ടാക്കിയ കാന്തപുരം വിഭാഗത്തെ പോലെ മാറിപ്പോയ മറ്റൊരു സമസ്തയാണ് സമസ്ത